Hi friends, welcome back to Tasty with Sanya Sonia's Kitchen. ഇന്ന് നമുക്ക് ഒരു ചക്ക വേവിച്ചതും എല്ലുകറിയുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയ രീതിയിൽ എങ്ങനെയാണ് എല്ലുകറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ചക്ക വേവിച്ചതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ ഈസി ആയ രീതിയിൽ എങ്ങനെയാണ് വാരി എല്ലുകറി വേവിക്കുന്നതെന്ന് നോക്കാം. वारी एल्ली करी वेक्कानायिट्टु ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സബോളയാണ്. ഒരു 10-25 അല്ലി വെളുത്തുള്ളി, രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിലെ വലിയ ഒരു കഷ്ണം ഇപ്പം ഇതിന്റെ എല്ലാം കൂടി അരിയും. പിന്നെ ആ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞു വെക്കണം. അത് പിന്നെ വേറെ ആണ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 കിലോ വാരിയെല്ലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സബോള ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സബോളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അധികം മധുരിപ്പ് വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇപ്പോൾ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ 3 സബോള എടുത്തത്. ചെറിയുള്ളി എടുക്കുന്നതെങ്കിൽ 1 സബോള ഒഴിവാക്കി ബാക്കി ചെറിയുള്ളിയും 2 സബോളയും കൂടെ മതി. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പം ഉപ്പ് നമ്മളിടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും, കണ്ടോ? ഈ ഒരു പരുവത്തിൽ വഴന്ന് വന്നാൽ മതി. നല്ല മെറൂൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് പൊടിച്ചതാണ്, എന്നാൽ പോലും നമ്മൾ ഒന്നും കൂടി ഇട്ട് മൂപ്പിച്ച് ഈ പൊടികൾ എടുക്കണം. അതുപോലെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. എരിയുള്ള മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ടീസ്പൂണാണ് അളവ്. അപ്പോൾ അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. എങ്കിലേ അതിൻ്റെ ഒരു പച്ചപ്പ് ചൊവയൊക്കെ മാറി കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് അത് വഴറ്റി നമ്മൾ നന്നായി മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വാരിയലും കൂടെ ഇട്ട് കൊടുക്കുക. ആദ്യം കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് മൊത്തം എല്ലും ഇട്ടിതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇത് അടുപ്പത്താണ് വെക്കുന്നതെങ്കിൽ ഇതിൽ വെള്ളം, അതായത് വിറകടുപ്പിലോ അല്ലെങ്കിൽ കുക്കറിലെല്ലാം തുറന്ന് വെച്ചാൽ വേവിക്കുന്നതെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കണം. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അല്ലാതെ വേവിക്കുവാണെങ്കിൽ ഇത് നെകന്ന് കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ബാക്കി വെന്ത് കിട്ടണം. അങ്ങനെയാണ്. ഇപ്പോൾ കുക്കറിലായപ്പോൾ ഞാനൊരു 15 മിനിറ്റ് നേരം എൻ്റെ ഈ കുക്കറിന് ആവശ്യമായിട്ട് വരും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ എല്ലുകറി വെന്തൊക്കെ വരുന്നുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. നമ്മളൊരു ഉരുളി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് കൊടുത്തു. അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനിയാണ് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയ, അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, കണ്ടോ? കടുക് വറുക്കുന്ന സമയത്ത് ഈ ഇഞ്ചിയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഇട്ടിട്ട് നമ്മൾ എല്ലുകറി വെച്ച് നോക്കണം. വളരെ ടേസ്റ്റാണ്. അതുപോലെ വറ്റൽമുളക് 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലുകറി ഒഴിച്ചു കൊടുക്കാം, കണ്ടോ? അടിപൊളിയായിട്ട് നമ്മുടെ എല്ലിറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ ഉരുളിയിലേ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. വളരെ ഈസി ആയ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, എന്നെ കമൻസ് അറിയിക്കുക. ചക്ക വേവിക്കുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് പോയി കാണണം. എന്നിട്ട് അതുപോലെ വേവിച്ചാൽ മതി. വളരെ ഈസി ആയ രീതിയിൽ ചക്ക എങ്ങനെയാണ് വേവിക്കുന്നതെന്നാണ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.